ആർബിഐയുടെ മോണിറ്ററി പോളിസി ഫലം പുറത്തു വന്നിരിക്കുകയാണ്. റേറ്റ് ഹൈക്ക് അതുപോലെ റേറ്റ് ഹൈക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് ആയ അത് അതുപോലെ തന്നെ തുടരാനാണ് എല്ലാ അംഗങ്ങളും, മോണിറ്ററി പോളിസിയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി തന്നെയാണ് വോട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ 2024 സാമ്പത്തിക വർഷത്തേക്കുള്ള റിയൽ GDP എന്ന് പറഞ്ഞ 6.5% എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ആർബിഐ മോണിറ്ററി പോളിസി വരുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ റെപ്പോ റേറ്റ് ആണ് നോക്കുക. അത് മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ശ്രദ്ധ വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് GDPയും മറ്റൊന്ന് കോർ ഇൻഫ്ലേഷൻ പ്രൊജക്റ്റുമാണ്. GDP പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ 6.5%. ഇതിലെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ശക്തികാന്ത ദാസ് കരുതുന്നത് ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, ഗ്ലോബൽ ഇക്കോണമിയിലുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സും അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും. അത് ഒരു വീക്ക് ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്പോർട്ട് കുറയാനായിട്ടുള്ളൊരു സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എങ്കിലും എൽനിനോ ഇഫക്റ്റ് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതും ഒരു റിസ്ക് ഫാക്ടറായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം റിയൽ GDP എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 6.5% അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള റിയൽ GDP എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് അത് 1-ാം പാദത്തിൽ 8% വളർച്ചയാണ്. കാരണം 1-ാം പാദത്തിൽ വളർച്ച കൂടാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില ഇന്ത്യൻ ഇക്കോണമിക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും 1-ാം പാദത്തിൽ 8% ഉയർന്ന എസ്റ്റിമേഷൻ മുന്നോട്ട് വെക്കാനായിട്ട് RBI പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. 2-ാം പാദത്തിലെ GDP വളർച്ച പ്രതീക്ഷിക്കുന്നത് 6.5%. 3-ാം പാദത്തിൽ ഇത് 6% കുറയുന്നുണ്ട്. 4-ാം പാദത്തിൽ 5.7% GDP വളർച്ച കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഇൻഫ്ലേഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കുറയുന്നു എന്നൊരു ഔട്ട്ലുക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇൻഫ്ലേഷൻ്റെ മോർ കാര്യങ്ങൾ കൂടുതൽ ഫേവറബിൾ ആണ് ഹെഡ്ലൈനും. അതിൻ്റെ ഒപ്പം തന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കോർ ഇൻഫ്ലേഷനും കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇക്കോണമിയിൽ. അത് റാബി സീസണിൻ്റെ ഹാർവസ്റ്റ് കൂടി വളരെ മികച്ചതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും പാദങ്ങളിലും ഇൻഫ്ലേഷൻ കുറയും എന്ന് തന്നെയാണ് RBI പ്രതീക്ഷിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ RBI മുന്നോട്ട് വെച്ചിരിക്കുന്നത് 5.1 എന്നൊരു നിലയിലാണ്. എന്നാൽ വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് RBI തുടരുക തന്നെ ചെയ്തു. അതിൽ 5 അംഗങ്ങളും വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷനെ ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്തപ്പോൾ ഒരു മെമ്പർ മാത്രം അതിന് എതിരെയാണ് വോട്ട് ചെയ്തത്. ഇതൊക്കെയാണ് ഇന്നത്തെ RBI മീറ്റിംഗിൻ്റെ പ്രധാന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്.